അതായത് ഞങ്ങളുടെ ഈ ജോലി ചെയ്യുന്നവർ മാക്സിമം കെമിക്കൽസ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നവരാണ്. ഒരു ദിവസം തന്നെ സ്ട്രൈറ്റനിങ്ങും അയണിങ്ങും സ്മൂത്തനിങ്ങും കേളിങ്ങും ചെയ്യാറുണ്ട്. ഈ മുടിക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ടോർച്ചർ നൽകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ശരിക്കും നമ്മുടെ ഹെയർ നമ്മുടെ ടെക്സ്ചറ് മാറ്റുന്നത് ഈ പഴമാണ്. അത് ഭയങ്കര സോഫ്റ്റാക്കി മാറ്റും. അപ്പോൾ എൻ്റെ ഹെയറിന് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള എൻ്റെ ആൻസർ ഇത് തന്നെയാണ്. പാർലറിൽ പോകാൻ സമയമില്ലാത്ത ദിവസമാണെങ്കിൽ വീട്ടിൽ ഇത് ചെയ്യുക. ഇത് കാണുന്ന പാർലറിൽ എൻ്റെ സുഹൃത്തുക്കളായ ചേച്ചിമാർ എന്നെ തല്ലാൻ വീട്ടിൽ വരരുത്. ഹായ്, മീരയാണ്. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ ഒരുപാട് സിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ചെറിയ ആൻസറാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമില്ല, എൻ്റെ ഹെയർ കെയറിന് ഞാൻ വീട്ടിലുള്ള സമയം എന്താ ചെയ്യുന്നതെന്ന്. ഇപ്പം ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ പാർലേഴ്സിൽ പോകുന്ന ചേച്ചിമാർക്ക് അറിയാം. ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് മിനിമം ഒരു 1,500 to 2,000 rupees റേഞ്ചിലാണ് ഓരോ പാർലേഴ്സും ചാർജ് ചെയ്യുന്നത്. അപ്പം അതൊന്നും ഇല്ലാതെ വെറും 20 രൂപ കൊണ്ട്, 20 രൂപയ്ക്കുള്ള സാധനങ്ങൾ കൊണ്ട് വീട്ടിൽ ഞാൻ കഴിഞ്ഞ, എനിക്ക് തോന്നുന്നൊരു കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ ഹെയറിന് ഇന്നൊന്ന് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് നല്ല റിസൾട്ട്സാണ് കിട്ടാറുള്ളത്. വളരെ സ്മൂത്താവും, വളരെ എന്താ പറയുക, ട്രീറ്റഡ് ഹെയർ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒരു വെളിച്ചെണ്ണ, നമ്മുടെ വീട്ടിലുള്ള നല്ല തേങ്ങായുടെ ഇതിൽ നിന്ന് കാച്ചിയെടുത്ത വെളിച്ചെണ്ണയാണെങ്കിൽ വളരെ നല്ലത്. നല്ല നാടൻ വെളിച്ചെണ്ണ വേണം. പിന്നെ ഇതിവിടെ വീട്ടിൽ തന്നെ എനിക്കുള്ള അലോവേരയാണേ, നമ്മുടെ അലോവേര. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, ഇന്നലെ ബാക്കി വന്ന കുറച്ച് ചോറ്. നമ്മുടെ കഴിക്കുന്ന ചോറില്ലേന്നെ, അതിപ്പോൾ രാത്രി വല്ലതും ബാക്കി വരികയാച്ച ഞാൻ എടുത്ത് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇന്നലെ തലേന്ന് ബാക്കി വന്ന ചോറ് മൂന്നാമത്തെ സംഭവം. നാലാം സംഭവം എന്തെങ്കിലും ഒരു റൊബസ്റ്റ. ഇന്നിപ്പം എനിക്കുണ്ടായിരുന്നത് വീട്ടിലുണ്ടായിരുന്ന റൊബസ്റ്റ ആയിരുന്നു. സോ ഞാനൊരു റൊബസ്റ്റയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന കാര്യം, നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള നമ്മുടെ സ്വന്തം നാളികേര. തേങ്ങ ചിരകിയതാണ്, ഞാൻ ചിരകിയതേ ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ ചിരകി വെച്ചിരുന്നതാണ്. ഞാൻ അതും കൂടെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പാർലറിൽ പോവാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നല്ല അടിപൊളി ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഹെയറിന് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ജോലി ചെയ്യുന്നവർ മാക്സിമം കെമിക്കൽസ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നവരാണേ. കാര്യം ഞങ്ങൾ ക്രിമ്പിങ് ചെയ്യാറുണ്ട്, ഞങ്ങൾ സ്ട്രൈറ്റനിങ് ചെയ്യാറുണ്ട്. ഒരു ദിവസം തന്നെ സ്ട്രൈറ്റനിങ്ങും അയണിങ്ങും സ്മൂത്തനിങ്ങും കേളിങ്ങും ചെയ്യാറുണ്ട്. കാരണം എപ്പിസോഡ്സ് മാറുന്നതനുസരിച്ച്. അപ്പം ഈ മുടിക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ടോർച്ചർ നൽകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ ഈ ഷാംപൂ കണ്ടീഷണേഴ്സ് ഞാൻ അധികം യൂസ് ചെയ്യാൻ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒട്ടും പറ്റിയില്ല, ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ ഷാംപു യൂസ് ചെയ്യും. വീട്ടിലുള്ളപ്പം ഞാൻ ഇതുകൊണ്ട് ഒരു കെരാറ്റിൻ, ഒരു ക്രീം, നമ്മുടെ ഹെയർ പാക്ക് പോലെയൊക്കെ ഒരു ഹെയർ ക്രീം സെറ്റ് ചെയ്ത് ഹെയറിൽ തേച്ച് വെച്ച് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ഓഫ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ എൻ്റെ ഹെയറിന് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള എൻ്റെ ആൻസർ ഇത് തന്നെയാണ്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ജാറിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് ചോറാണ്. ഇനി ഇന്നലത്തെ ചോറ് കിട്ടിയില്ലെങ്കിലും ഇന്നലത്തെ ചോറ് വരുമ്പോഴുള്ള ഇതെന്ന് പറയുന്നത് സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടും ഇത് ഇരുന്നിട്ട്. അതുകൊണ്ടാണ് ഇന്നലത്തെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇന്ന് രാവിലെ അമ്മ ആക്കിയ ചോറാണെങ്കിലും ഓക്കെ. അപ്പം ഞാൻ എന്തേ ഒരു 3 spoons ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ചോറ് തന്നെയാണ്, റൈസ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ എന്തേ കുറച്ച് വെളിച്ചെണ്ണ. ഇനി പലരും പല രീതിയിലാണ് അലോവേറ എടുക്കുന്നത്. ഞാൻ എൻ്റെ പൾപ്പാണ് എടുക്കുന്നത്, ഇല്ലെങ്കിൽ എന്താണെന്നറിയാം എൻ്റെ ക്രീമിനൊരു ചെറിയ പച്ച നിറം വരും ഇതിൻ്റെ ഈ തൊലിയും കൂടെ വന്നാൽ. സോ ഞാൻ എൻ്റെ പൾപ്പ് മാത്രം എടുക്കുകയാണ്. രണ്ട് സൈഡ് ആ ചെറിയ ഈ മുള്ളില്ലേ, അത് മാറ്റിയിട്ട് വാട്ട് ഐ നോർമലി ഡസ് ഇസ് ഈ ബാക്ക് സൈഡിൻ്റെ ഒന്ന് ഇതൊന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് മുഖം റബ്ബ് ചെയ്താലും ഭയങ്കര നല്ലതാണ് അറിയാമല്ലോ. പിന്നെ ഗുണം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും നല്ല ബ്യൂട്ടി പ്രോഡക്ട്സിൽ ഒന്നായിട്ട് ലോകം മുഴുവൻ അംഗീകരിച്ച പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ അലോവേറയാണ്. സോ ഈ പൾപ്പ് ഇടുകയാണ്. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞപോലെ നമ്മുടെ സ്വന്തം നാളികേരം. നാളികേരത്തിൻ്റെ എണ്ണ ഇതിൽ വരുന്നുണ്ട് അരയ്ക്കുമ്പോൾ. പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിലും കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കണ്ടീഷണിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. ഷാംപൂ കം കണ്ടീഷണിങ് എഫക്റ്റ് ആണ് സ്മൂത്തായിട്ട് സിൽക്കിയായിട്ട് ഹെയർ മാറ്റാനായിട്ട് ഇത് ഈ പാക്കറ്റ് കഴിയുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. അപ്പം ഞാനൊരു 1.5 സ്പൂൺ നാളികേരം ഇതിനകത്തിട്ടു.
ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു കുഞ്ഞു പഴമാണ്. അത് ഏതാണെങ്കിലും റോബസ്റ്റ ബനാന യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പോൾ റോബസ്റ്റ കിട്ടിയോണ്ട് ഞാൻ റോബസ്റ്റ ഇടുന്നേ ഉള്ളൂ കേട്ടോ. ശരിക്കും നമ്മുടെ ഹെയർ നമ്മുടെ ടെക്സ്ചർ മാറ്റുന്നത് ഈ പഴമാണ്. അത് ഭയങ്കര സോഫ്റ്റാക്കി മാറ്റും. അപ്പോൾ ഇത്രയും കൂടെ ഇട്ട് ഞാൻ വെള്ളം ഒന്നും തൊടുന്നില്ല. കാര്യം അലോവേര ജെല്ല് തന്നെ ഇറ്റ് സെൽഫ് ഇസ് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് മൊത്തം ഒന്ന് ജെല് ചെയ്തെടുക്ക. ഇനി വരൂ, നമുക്കൊന്ന് പോയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാവേ. ഓക്കെ, അപ്പോൾ ഞാൻ ദേ ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇതെൻ്റെ ന്യൂട്രി ബുള്ളറ്റ് ആണ്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ കണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ആമസോണിൽ എല്ലായിടത്തും കിട്ടും, ഫ്ലിപ്കാർട്ട് എല്ലായിടത്തും കിട്ടുന്നത്. അന്ന് ഞാനിത് മേടിക്കുമ്പോൾ വില വന്നിട്ട് 2,699 രൂപയോ അങ്ങനെ എന്തോ ഒരു എമൗണ്ട് ആയിരുന്നു. ഇതിനൊരു കഥയുണ്ട്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 2 വർഷം മുമ്പ് വിഷ്ണുവിൻ്റെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്കിത് ട്രിവാൻഡ്രത്ത് എനിക്കിതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു. അപ്പം മല്ലപ്പള്ളിയിൽ എങ്ങനെ പിന്നെ ട്രിവാൻഡ്രം മല്ലപ്പള്ളി പോയിട്ട് വരുമ്പോൾ ഒരെണ്ണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ മേടിച്ചതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ബ്ലാക്ക്, ഇതിൻ്റെ സെയിം ബ്ലാക്ക് മല്ലപ്പള്ളിയിലുണ്ട്. ആ വൈറ്റ് ഞാനിവിടെ മേടിച്ചത് പുതിയത് വെച്ച് ഞാനിവിടെ തിരുവനന്തപുരത്ത് വെച്ച് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ കല്യാണത്തിൻ്റെ ആ സമയത്ത് നടത്തിയ പർച്ചേസൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരും. ഒരുപാട് സാധനങ്ങൾ നമ്മളിങ്ങനെ ചെക്കൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളിങ്ങനെ വാങ്ങിച്ച് കൂട്ടുമല്ലോ, പലതും യൂസ് ചെയ്യുന്നില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ച, പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലാണ് ഞാനൊന്ന് എൻ്റെ 20 രൂപയ്ക്ക് താരെയുള്ള കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ പാക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത്. അരച്ചു കഴിഞ്ഞു, സിമ്പിളല്ലേ? നമുക്ക് എത്ര സമയം വേണ്ടിയെന്ന്, നമ്മളിപ്പോൾ ഒരു പാർലറിൽ ചെന്ന് അവിടെ ഇരുന്ന് ഈ ഒരു കെരാറ്റിൻ ചെയ്ത് അമ്മാതിരി പൈസയൊക്കെ കൊടുത്ത് ഇറങ്ങുന്നതിനേയും കാണും. പാർലറിൽ പോകാൻ സമയമില്ലാത്ത ദിവസമാണെങ്കിൽ വീട്ടിൽ ഇത് ചെയ്യുക. ഇത് കാണുന്ന പാർലറിൽ എൻ്റെ സുഹൃത്തുക്കളായ ചേച്ചിമാർ എന്നെ തല്ലാം, വീട്ടിൽ വരരുത് പ്ലീസ്. വീട്ടിലുള്ളപ്പം ചെയ്യാൻ പറ്റുന്നതാണേ. അപ്പോൾ ഞാൻ ദേ വെള്ളം തൊടാണ്ട് അരച്ചു എന്ന് പറഞ്ഞില്ല, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോണേ, ക്രീമില്ലേ, ഹെയർ സ്പായുടെ അതേ കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം വീട്ടിൽ നിങ്ങൾ സമയമുണ്ട്, ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിങ്ങനെ ഞാൻ സാധാരണ ചെയ്യുന്നത് ഇത് ഹെയർ പാക്കാക്കി ഇട്ട് വെച്ചിട്ട് പിന്നെ വീട്ടിൽ ജോലികൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒലിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, കാരണം നമ്മൾ വെള്ളത്തിൻ്റെ ഒരു ഡ്രോപ്പ് പോലും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പം നല്ല ക്രീമിൽ ഇത് മുടിയുടെ അറ്റം വരെ അങ്ങ് ഏറ്റവും എൻഡ് വരെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഇതിട്ടിട്ടാണ് ഞാനൊരു 1/2 hour കഴിഞ്ഞിട്ടൊരു ചെറിയൊരു ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഞാൻ തല വാഷ് ചെയ്ത് കഴുകുന്നത്. ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം ഇപ്പോൾ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു, 3-4 ദിവസം അടുപ്പിച്ച് ഹെയർ സ്പ്രേ ഒക്കെ യൂസ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ് വരുന്ന ദിവസം ഇതിട്ടാണ് ഞാൻ കുളിക്കാറുള്ളത്. അപ്പം എനിക്ക് നല്ല റിസൾട്ട്സാണ്. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം ഇല്ല, ഇപ്പം അലോവേറ ഇല്ല അല്ലെങ്കിൽ ഇപ്പം റോബസ്റ്റ ഇല്ല എന്ന് കരുതി ഇത് ചെയ്യാതിരിക്കേണ്ട കേട്ടോ. ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളത് വെച്ചിട്ടായാലും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെറുതായിട്ട് പറ്റുമെങ്കിൽ, സമയം കിട്ടുമെങ്കിൽ, ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ എൻ്റെ വീട്ടിലുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു അധ്യായത്തിൽ കാണാം. താങ്ക് യു സോ മച്ച്.